പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഏപ്രിൽ മാസം 16 ശനിയാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ ദിനവും ഓരോ ആഴ്ചവട്ടവും അത്ഭുതകരമായി അതിശയകരമായി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വ്യതിയാനങ്ങളും മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്തവനായി കരം പിടിച്ച് നടത്തുന്ന സർവ കൃപാലുവായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27:54. സെയിന്റ് മാത്യു ചാപ്റ്റർ 27:54 നാം ഇപ്രകാരം വായിക്കുന്നു: ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇന്നെന്ന പോലൊരു ദിവസം 2000 പുറകിൽ ജെറുസലേമിന് തൊട്ടടുത്തായി ഗോൽഗോഥ തലയോടിടം എന്ന സ്ഥലത്ത് നടന്ന ദിനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ദിനങ്ങളാണല്ലോ. യേശുക്രിസ്തു ക്രൂശിലേറി, തന്മൂലം അനേക സംഭവങ്ങൾ അവിടെ നടന്നു. വലിയ വെള്ളിയാഴ്ച എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ധന്യമായ ദിനം മാനവലോകത്തിന്റെ പാപവും പേറിക്കൊണ്ട് യേശു ക്രൂശാരോഹിതനായി. യേശു ക്രൂശിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലംബാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? തുടർന്ന് പ്രകൃതി പോലും യേശുവിന്റെ നിലവിളിയുടെ മുമ്പാകെ വിറങ്ങലിച്ചു നിന്നു. മധ്യാന സമയം ഇരുട്ടിലേക്ക് വീണു, പാറകൾ പിളർന്നു, ഭൂകമ്പം നടന്നു. ജെറുസലേം ദൈവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ രണ്ടായി ചീന്തി. വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നഗരത്തിൽ പലർക്കും അവർ പ്രത്യക്ഷമായി. ഇങ്ങനെ വിവിധ സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശതാധിപൻ, 100 അധിപനായ ഒരു വ്യക്തി, അനേക പടയാളികൾ എന്നിവർ ഇതെല്ലാം കാണുകയാണ്. യേശുവിനെ കാത്തുനിന്ന അനേകർ ഉൾപ്പെടെ ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെ ശതാധിപനും യേശുവിനെ ക്രൂശിക്കുവാൻ മുൻതൂക്കം എടുത്തവരും യേശുവിനെ അടിച്ചവരും കുത്തിയവരും വേദനിപ്പിച്ചവരും ഉൾപ്പെടെ വിളിച്ചു പറയുന്നു, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, സത്യം. അവർ അതിൽ ഭയപ്പെടുകയാണ്, കാരണം ദൈവപുത്രനാണ്, ഞങ്ങളത് തിരിച്ചറിഞ്ഞില്ല. അവർ ഭയപ്പെട്ടു, കാരണം ദൈവപുത്രനെ തൊട്ടാൽ വേദനിപ്പിച്ചാൽ നാളെ എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുക? യഹൂദന്റെ ന്യായപ്രമാണത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റായി, അപരാധമായി, നാളെ എന്ത് ഞങ്ങൾക്ക് സംഭവിക്കാം? പ്രിയ സഹോദരങ്ങളെ, ക്രൂശിക്കുവാൻ മുൻകൈയെടുത്ത യേശുവിനെ, അവർക്ക് ലഭിക്കപ്പെട്ട നിയമം അഥവാ കമാൻഡ് ഉപയോഗിച്ച് വേദനിപ്പിച്ച, അടിച്ച, ക്രൂശിച്ച അതേ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. നാളുകളായി ക്രൈസ്തവ പാരമ്പര്യം പറഞ്ഞ്, വർഷങ്ങളായി ഹോസന്ന ഞായറാഴ്ചയും കഷ്ടാനുഭവ ആഴ്ച വാരങ്ങളും പെസഹ വ്യാഴം, വലിയ വെള്ളി, ഈസ്റ്റർ എന്നീ പെരുന്നാളുകൾ ഒരു ആഘോഷമാക്കി
എല്ലാത്തിനും പറ്റുന്ന മറയാക്കി എല്ലാ വർഷവും നാം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ, യേശു എന്റെ രക്ഷകനാണ്, യേശു എന്റെ വീണ്ടെടുപ്പുകാരനാണ്, ഞാൻ ദിനംതോറും യേശുവിനെ ക്രൂശിക്കുന്നു. ഒരു സത്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥം? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യേശു എനിക്ക് ആരാണ്? എല്ലാ വർഷവും ഡിസംബർ യേശുവിന്റെ തിരുപ്പിറവിയും മാർച്ച് ഏപ്രിൽ മാസം യേശുവിന്റെ പീഠാനുഭവ വാരവും ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തിനുള്ള ആളാണോ, അതോ എന്റെ ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന ലോകരക്ഷകനായ യേശുവാണോ, ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതേ പ്രിയമുള്ളവരെ, അതിക്രമങ്ങളാലും മരിച്ചവരാൽ പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ഈ ക്രിസ്തുവിൽ കൂടെ ഉയർപ്പിച്ചു നിത്യജീവന്റെ ഉടമകളാക്കി. അതാണ് നാം ആഘോഷിക്കേണ്ടത്, അതാണ് നമ്മുടെ ഈസ്റ്ററിന്റെ സന്ദേശം. ആകയാൽ ഇന്ന് പകൽ നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനം നാം ചിന്തിക്കണം. യേശുവിനെ നാം പല വിധത്തിൽ വേദനിപ്പിക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ, പലപ്പോഴും യേശു എന്നെ നിങ്ങളെ നോക്കി കരയുമ്പോൾ അത് തിരിച്ചറിയുവാൻ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ആ നിലയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്താം. പോരായ്മകളെ ഏറ്റു പറയാം. കൈകാല ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, താഴ്ചകൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. എന്നിട്ട് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഒരു പുതുജീവിതം നമുക്ക് ആരംഭിക്കാം. അതിൽ കൂടെ നമ്മുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, വേദനകൾ അകലട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ, കുടുംബത്തിന്റെ പ്രയാസങ്ങൾ, ജോലിയുടെ പ്രയാസങ്ങൾ, ഭാവിയുടെ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഞെരുക്കങ്ങൾ, ക്ലേശങ്ങൾ എന്നിവ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ഒരു വിടുതലിന്റെ ദിനമായി തീരട്ടെ. ആ നിലയിൽ കർത്താവിനോട് ചേർന്ന് ധന്യമായ ഒരു ജീവിതം നയിപ്പാൻ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കേൾവിക്കാരായി എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. വർഷം തോറും ഞങ്ങൾ പലതും ആചരിക്കുന്നു. അതിൽ ഒന്നായി യേശുവിന്റെ പീഡാനുഭവം മാറുമ്പോൾ, യേശുവിനെ വേദനിപ്പിച്ചവരിൽ, ക്രൂശിച്ചവരിൽ, നേതൃത്വം വഹിച്ചവരിൽ, കണ്ടുനിന്നവരിൽ വലിയ മാറ്റമുളവായി. യേശു ആരാണ് എന്നവർ തിരിച്ചറിഞ്ഞു, സാക്ഷ്യപ്പെടുത്തി. അവർ ഭയപ്പെട്ടു. നാളുകളായി പാരമ്പര്യത്തിന്റെ മട്ടുപ്പാവിൽ ഞങ്ങളെല്ലാം മറന്ന്, ചെയ്ത തെറ്റുകളും പോരായ്മകളും മറന്ന്, യേശു ആരാണ് എന്നുള്ളതും മറന്ന്, സ്വന്തം ഇഷ്ടം ജീവിച്ചു തീർത്ത ഞങ്ങളുടെ കുറവ് അവിടുന്ന് ക്ഷമിക്കണമേ. ഈ പകൽ യഥാർത്ഥ പശ്ചാത്താപത്തോടും മനസ്സിന്റെ തകർച്ചയോടും താഴാർമയോടും ഇതാ അടുത്തു വരുന്നു. അവിടെ ഞങ്ങളെ സ്വീകരിച്ച് മക്കളും അവകാശികളുമാക്കി മാറ്റാം. ഇന്നത്തെ പകൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും പകലാക്കി ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയോട് ജീവിച്ച് നിത്യതയിൽ അങ്ങയോട് ചേർന്നായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ,
യേശു ആരാണ് എന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ ശതാധിപനെ പോലെ കൂടെ നിന്ന് ദൃക്സാക്ഷികളായി തീർന്ന മറ്റുള്ളവരെ പോലെ ഈ യേശുവിനെ വ്യക്തി ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവരാജ്യത്തിന്റെ നല്ല വക്താക്കളായി തീരുവാനും ഈ പകൽ എന്റെ എല്ലാ ശ്രോതാക്കളെയും കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധന്യ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ സർവ കൃപാലുവായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.